ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ ചോദ്യങ്ങളാണ് പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ശരിയായത് ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എ ബി സി എന്നിവ ശരിയാണ് അഥവാ എൻ പ്ലസ് ആയിരമാണ് എണ്ണായിരം ഇ പ്ലസ് വണ്ണം ആണ് ഇവണ്ണം വെൽ പ്ലസ് മേ ആണ് വെൻമ അപ്പോൾ ഈ മൂന്നും എഴുതിയിരിക്കുന്നത് ശരിയാണ് രണ്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന ഒറ്റ പദങ്ങളെ ശരിയായ അർത്ഥം വരുന്ന രീതിയിൽ ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് എ ടു ബി ഫോർ സി വൺ ഡി ത്രീ അഥവാ കാണാൻ ആഗ്രഹിക്കുന്നയാൾ ബിദൃക്ഷു കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ തിദൃഷു പറയുന്ന ആൾ വക്താവ് പറഞ്ഞയച്ചവൻ പ്രേക്ഷകൻ അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ക്രമം വരുന്നത് മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് താതൻ താത അതാണ് ഇതിലെ തെറ്റായ പദം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പദങ്ങൾ വിപരീത പദങ്ങൾ എന്നിവയിൽ തെറ്റായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇഹം ഇഹം അഹം എന്നുള്ളതാണ് ഇതിലെ തെറ്റായ പദം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പദങ്ങൾ പര്യായ പദങ്ങൾ എന്നിവയെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അഞ്ച് ഓപ്ഷൻ ഡി ആണ് അഥവാ എ ടു അഥവാ ഒട്ടകമാണ് മഹാകളവും ബബ്രുവും കഴുതയാണ് ഗരം ഗർദബം സൂര്യനാണ് ബാനു സവിതാവ് കിണറാണ് സുഭം അന്തു തുടങ്ങിയവ ആറാമത്തെ ചോദ്യം ചുവടെ പറയുന്ന മലയാള ശൈലികൾ അവയുടെ അർത്ഥം എന്നിവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് എ വൺ ബി ഫോർ സി ടു ഡി ത്രീ അഥവാ ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ പറയുക ചെമ്പ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥം വെളിപ്പെടുത്തുക ഗജ ഗജനീമീലനം എന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്ന നാട്യം വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തി ചെയ്യുക ഇതാണ് അതിന്റെ അർത്ഥങ്ങൾ വരുന്നത് ഏഴാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ശൃംഖല എന്നുള്ളതാണ് ഇതിലെ തെറ്റായ പദം എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന മലയാളത്തിലെ പദങ്ങൾ അവ കടം കൊണ്ടിരിക്കുന്ന ഭാഷ എന്നിവയെ ശരിയായ രീതിയിൽ ചേരും ചേർക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അഥവാ എ ഫോർ സിനിമ കോളേജ് തുടങ്ങിയവ ഇംഗ്ലീഷാണ് സർദാർ ദിവാൻ തുടങ്ങിയവ പേർഷ്യൻ ആണ് സുഖം ദുഃഖം തുടങ്ങിയവ സംസ്കൃതമാണ് മേശ കസാര തുടങ്ങിയവ പോർച്ചുഗീസ് എന്നിവയിൽ നിന്നൊക്കെയാണ് കടം കൊണ്ടിട്ടുള്ളത് ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ബഹുവീഹ്രി സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി പിർ സമനാണ് പിതൃസമനാണ് ബഹുവീഹ്രി സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് പത്താമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പദങ്ങളെ പിരിച്ചെഴുതിയിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നെന്മണി നെൻ പ്ലസ് മണി എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദങ്ങൾ ഏതല്ല നിലനിർത്തുക കൈ കയ്യക്ഷരം വാക്കു വാക്കുഭവം ശ്വാസോച്ഛ്വാസം പ്രാരാപ്തം തുടങ്ങിയവ ഇതിൽ ഇതിലേതൊക്കെയാണ് ശരിയെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും ശരിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത് ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് അഥവാ ഈ നാല് ശരിയാണ് ആപന്നൻ എന്ന് പറഞ്ഞാൽ സമ്പന്നനാണ് പ്രാംശു എന്ന് പറഞ്ഞാൽ വാമനനാണ് വൃഷ്ടി എന്ന് പറഞ്ഞാൽ സമഷ്ടിയാണ് പ്രതിപത്തി എന്ന് പറഞ്ഞാൽ വിപ്രതിപത്തിയാണ് പതിമൂന്നാമത്തെ ചോദ്യം മെനി എ ലിറ്റിൽ മേക്സ് എ മിക്കിൾ എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ് ആൻസർ ഓപ്ഷൻ സി പല തുള്ളി പെരുവെള്ളം എന്നാണ് പതിനാലാമത്തെ ചോദ്യം ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്നതിന്റെ ശരിയായ വിവർത്തനം എന്താണ് ആൻസർ ഓപ്ഷൻ സി എല്ലാ സാധ്യതകളും പരിഗണിക്കുക പതിനഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പദങ്ങൾ അവയുടെ അർത്ഥം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് അഥവാ എ ത്രീ ഡിമോട്ട് എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുക എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ വഴി നെബുലസ് എന്ന് പറഞ്ഞാൽ അസ അസ് അസ്പഷ്ടമായ ഓൾമെൻസ് എന്ന് പറഞ്ഞ ബൃഹത്തായ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സിയുടെ പതിനഞ്ച് ചോദ്യങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാളവുമായി ബേസ് ചെയ്തിട്ടുള്ളത് ഇനിയുള്ള പി എസ് സിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഇനി വരുന്ന എക്സാമിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് ഈ മോഡലിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് സാധാ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളും ചോദിക്കാം എന്നിരുന്നാലും ഇനി വരുന്ന എൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അതായത് മലയാളത്തെ പത്ത് മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആ പത്ത് മാർക്കും കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ പി എസ് സി പഴയ പോലെ വെള്ളത്തോളം അവാർഡോ അങ്ങനത്തെ ഒന്നും ചോദിക്കാറില്ല പക്ഷേ ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവാർഡുകളെ കുറിച്ചും ചോദിക്കാം പക്ഷേ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ അർത്ഥങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല അറിയാത്ത അതായത് ഇതുവരെ പി എസ് സി ചോദിക്കാത്തത് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലെത്താൻ സാധിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്